കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് ഇന്ന് പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഏവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഏറ്റവും സന്തോഷമുള്ള ഒരു വിശുദ്ധ പകൽക്കാലമാണ് ഈ പകൽക്കാലം നാം ദൈവസനിൽ അടുത്തു വന്നിരിക്കുന്നത്. സ്തോത്രം. സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്ന ഒരു പകലാണ് ഈ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഹല്ലേലൂയ. ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ മുന്നോട്ട് കടന്നു വന്ന് ഹല്ലേ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്ന ഹല്ലേലൂയ ചില ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകളൊക്കെ. സ്തോത്രമൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായി തീർന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഐസക്കിനായി, ജെഫിനായി, കാരനായി കർത്താവിന് സ്തോത്രം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഏറ്റവും പ്രയോജനമുള്ളവരെ വളർന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മുടെ മറ്റു കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ തീരുമാനത്തോടെ ഇരിക്കുന്നവർ ഹല്ലേലൂയ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളുടെ സ്നാനത്തോടനുബന്ധിച്ച് അവരുടെ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവരൊക്കെ ഈ വിശുദ്ധി ആരാധന പങ്കെടുക്കുന്നല്ലോ പേരെടുത്ത് പറയുന്നത് നിങ്ങളെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും ദൈവസന്നിധിയിൽ നിങ്ങളെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ അനുഗ്രഹമായി തീരട്ടെ. മുഖപുരകൾ അധികമൊന്നും കൂടാതെ വേഗത്തിൽ വായിക്കപ്പെട്ട സംഘത്തിലേക്ക് അടുത്തു വന്ന് ഹല്ലേലൂയ ഒരു ചെറിയ ചിന്ത ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പറഞ്ഞ് കർത്താവിൻ്റെ പാതയുടെ തീരുപ്പ് ഞാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. 115-ാം സങ്കീർത്തനമാണ് ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കു വേണ്ടിയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധയൊന്നും ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ കേട്ടോ. സാധാരണ ഇന്നയാൾ എഴുതി എന്നൊക്കെ. എന്നാൽ 110 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ പല സങ്കീർത്തനത്തിനും ഹെഡിങ് ഇല്ല. ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നു പകൽക്കാലം സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളിവിടെ വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനും അതിൻ്റെ ഹെഡിങ് ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം 18 വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ചേർക്കപ്പെട്ട ഈ തിരുവചനങ്ങൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം. രണ്ട് പ്രധാന ചിന്തകളാണ് ഈ സങ്കീർത്തനം സങ്കീർത്തനത്തിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ ചിന്തനത്തിനായിട്ട് തന്നിരിക്കുന്നു. ഒന്ന്, നമുക്കറിയാം, വിശദീകരണം കൂടാതെ പറയാം, ജാതികളുടെ ദൈവം. ഹല്ലേലൂയ. അതിൻ്റെ 4-8 വരെയുള്ള വാക്യങ്ങളിൽ ജാതികളുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമുക്കറിയാമല്ലോ. നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നവരല്ലേ. സ്തോത്രം. ഹല. അതുകൊണ്ട് ഇനി ജാതികളുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഇനി ഇന്ന് ഇവിടെ പറഞ്ഞിട്ട് നിങ്ങളാരും സ്തോത്രം പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. വളരെ വ്യക്തമായി സംഗീതകാരൻ പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും എന്തില്ല, അതിന് ജീവനില്ല. സ്തോത്രം. ഹല്ലേലൂയ. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത, സ്പർശിക്കാൻ കഴിയാത്ത, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യാതൊരു രീതിയിലും ചലിക്കുവാൻ കഴിയാത്ത ഒരു ദൈവമാണ് ജാതികളുടെ ദൈവം. അതുകൊണ്ടാണ് അത് വിട്ടിട്ട് ജീവനുള്ളവനായ, ചലിക്കുന്നവനായ, ചലിപ്പിക്കുന്നവനായ, നമ്മുടെ അടികെ ഇറങ്ങി വരുന്നവനായ, നമ്മുടെ സംസാരിക്കുന്നവനായ ഈ ദൈവത്തെ പിൻപറ്റുവാൻ ദൈവം നമുക്ക് കൃപ തന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജാതികളുടെ ദൈവം, അതിൻ്റെ പ്രത്യേകത. രണ്ട്, നമ്മുടെ ദൈവം. 3-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവം, അത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. 1-ാമത്തെ പ്രത്യേകത ഇങ്ങനെ വായിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ഈ സങ്കീർത്തനം ഒരു ബ്ലെസ്ഡ് സാമാണ്, അനുഗ്രഹത്തിൻ്റെ സംഗീതം. നിങ്ങൾ ആ വാക്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് അവൻ അനുഗ്രഹത്തെക്കുറിച്ച് ആവർത്തിക്കുന്നത് അല്ലേ. അവൻ ഇസ്രായേൽ ഗൃഹത്തെ, പറദൈമകളെ വാദം, ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവർ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. 2-ാമത്തേത് അതിൻ്റെ 9-ാമത്തെ വാക്യങ്ങളിൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. ഇനി 2-ാമത് നമ്മൾ കാണുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. സ്തോത്രം. 3-ാമത്തേത് അവൻ നമ്മെ, 12-ാമത്തെ വാക്യം, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ 3 പ്രത്യേകതകളാണ് സങ്കീർത്തനകാരന് ദൈവത്തിൻ്റെ പരിശുദ്ധമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്.
സ്തോത്രം. രണ്ട്, ഹല്ലേലൂയ, അവൻ നമ്മുടെ സഹായവും നമ്മുടെ പരിചയമാണ്. മൂന്ന്, അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഭാഗം ഇന്ന് പകൽക്കാലം വിശദീകരിക്കുവാൻ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഒരു വിശദീകരണം കൂടാതെ ഇന്ന് പകൽക്കാലം ആ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്നലകളിൽ നമ്മുടെ ദൈവം നമുക്ക് സഹായമായിരുന്നു, നമ്മുടെ ദൈവം നമുക്ക് പരിചയമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആയിരങ്ങൾ പതിനായിരങ്ങൾ എഴുന്നേറ്റ് നിന്ന സാഹചര്യങ്ങളുണ്ട്. ചില പ്രത്യേക വിഷയത്തിൽ പരിഹാരം കാണാതെ ദീർഘനാളുകൾ ഉപവസിച്ച, ദീർഘനാളുകൾ കാത്തിരുന്ന, ദീർഘനാളുകൾ ബന്ധിക്കപ്പെട്ട ചില വിഷയങ്ങൾ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നമ്മൾ ദൈവം കൊണ്ടുവന്നിരുത്തിയിരിക്കുമ്പോൾ വിടുതൽ പ്രാപിച്ചവരായി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ചേർന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തോട് ചേർന്ന് പറയുവാൻ കഴിയണം, അവൻ എന്റെ സഹായവും അവൻ എന്റെ പരിചയവുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ ഓർക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ഭാഗമാണ് ഒന്ന് പ്രസംഗിക്കണമെന്ന് ഓർത്തത്. സ്തോത്രം. എന്നാൽ ഒന്നാമത്തെ വാക്യം മാത്രം വായിച്ച് ഹല്ലേലൂയ ചില ചിന്തകൾ പറഞ്ഞ് ഞാൻ ദൈവത്തിൽ ഇരിക്കാം. ഹല്ലേ, മറ്റു ഭാഗങ്ങൾ മറ്റൊരവസരത്തിൽ നമുക്ക് ഹല്ലേ ചിന്തനത്തിന് വിധേയമാക്കാമല്ലോ. ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. ഒന്നാമത്തെ വാക്യം, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് എന്തുണ്ടാകണം? മഹത്വം ഉണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല യഹോവേ. അപ്പൊ ആർക്കാ മഹത്വം ഉണ്ടാകേണ്ടത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് കമ്പി വാചകത്തിൽ പറയാം ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഇന്ന് പകലിലൊന്ന് ശോധന ചെയ്തിട്ട് ഞങ്ങളുടെ പ്രസംഗം തൊട്ട് ഹല്ലേലൂയ ആരാധനയ്ക്ക് വന്നതും നമ്മുടെ ഹല്ലേലൂയ ഭൗതികമായ മണ്ഡലത്തിലുള്ള ജോലിയും എല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നമുക്ക്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മൾ ജോലി ചെയ്യുന്ന സാമ്രാജ്യത്തിൽ ഏറ്റവും നന്നായി നമുക്ക് ജോലി ചെയ്യാൻ കഴിയണം. ശുശ്രൂഷിക്കുന്ന ഞങ്ങളിൽ ഏറ്റവും നന്നായി ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ കഴിയണം. പ്രസംഗം കഴിയുമ്പോൾ പത്ത് പേര് വന്ന് പറയണം, അല്ല അനുഗ്രഹമാരെന്ന് പറയണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങനെ അങ്ങനെ ഓരോന്ന് ഹലേ വിശദീകരിക്കാൻ ഞാൻ പറയാം. ഓരോന്ന് ഹലേ, നമ്മുടെ എല്ലാം പ്രശ്നം നമ്മുടെ പ്രാർത്ഥനയുടെ അന്തസത്ത എന്ന് പറയുന്നത് നമ്മൾ നൻപറാവിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നൻപറാവിക്കണം. പറ ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് മഹത്വം കിട്ടേണ്ട കാര്യങ്ങളാണ് 80%. 80 ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചിലതൊക്കെ 100. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ഇന്ന് പകൽക്കാല സംഗീതക്കാർ ചേർന്ന് പറയുവാൻ കഴിയണം, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്ന് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ പ്രാപിച്ച ഇരിക്കുന്നതെങ്കിൽ അത് ഭൗതികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ഇന്ന് പകൽക്കാലം സകല മാനത്തിനും സകല മഹത്വത്തിനും യോഗ്യൻ അവൻ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ചിലർ ശ്രമിച്ചിട്ടും ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്ന സ്ഥാനത്ത് വരാൻ കഴിയാത്തത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നിന്നെ ഇരുത്തിയിരിക്കുന്നത്, ഇന്നലെ മാറ്റി നിർത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്നെ ഹല്ലേലൂയ മാറ്റാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എല്ലാം ദൈവത്തിന്റെ ശ്രേഷ്ഠത ഞാൻ തിരിച്ചറിഞ്ഞ് എന്റെ മിടുക്കല്ല കർത്താവേ, എന്റെ കഴിവല്ല കർത്താവേ, എന്റെ യോഗ്യതയല്ല കർത്താവേ, ഞാൻ മിടുക്കനായതുകൊണ്ടല്ല കർത്താവേ, അവിടുത്തെ ദയയും അവിടുത്തെ വിശ്വസ്തതയും നിമിത്തം എന്നെ ഉയർത്തിയതോർത്ത്, എന്നിൽ പകർന്ന നന്മയോർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ സ്തോത്രം ചെയ്യുവാനായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ മുഖഭാവത്തില്, നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ ഇടപാടുകളില്, നമ്മുടെ സംസാരത്തില്, നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും കർത്താവ് മഹത്വമെടുക്കാനായി തീരണം. നമ്മുടെ സ്ഥാപനത്തിൽ ദൈവം മഹത്വമെടുക്കാനായി, നിന്നെ ഒരു ഉന്നത അധികാരത്തിൽ ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ കർത്താവിന് മഹത്വം കൊടുത്തോണം. ഹല്ലേലൂയ. സ്തോത്രം. വചനം പറയുന്നു അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല,
ഹല്ലേലൂയാ. അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയാ, സ്തോത്രം, ഹല്ലേലൂയാ. ഇന്ന് പകല് ഹൃദയം തുറന്നു പറ, അപ്പാ, നിന്റെ ദൈവം, നിന്റെ വിശ്വസ്തതയും നിമിത്തം നീ എന്നെ കൊണ്ടുവന്ന എല്ലാ വഴികളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയാ. നാം പ്രാപിച്ചിരിക്കുന്ന, അനുഭവിച്ചിരിക്കുന്ന സകലതിലേക്ക് നോക്കി പറയണം, കർത്താവേ, അപ്പാ, നിന്റെ ദൈവം വിശ്വസ്തതയും. കുഞ്ഞുങ്ങളെ നോക്കി പറയണം, തലമുറയെ നോക്കി പറയണം, അപ്പാ, നിന്റെ ദൈവം വിശ്വസ്തതയും. നിന്റെ സമ്പത്തിനെ നോക്കി പറയണം, അപ്പാ, നിന്റെ ദൈവം വിശ്വസ്തതയും. നിന്റെ ജോലിയെ നോക്കി പറയണം, അപ്പാ, നിന്റെ ദൈവം വിശ്വസ്തതയും. നിന്റെ ആരോഗ്യത്തെ നോക്കി പറയണം, അപ്പാ, നിന്റെ ദൈവം വിശ്വസ്തതയും. അതിൻ്റെ കുടുംബത്തെ നോക്കി പറയണം, അപ്പാ, നിന്റെ ദൈവം, നിന്റെ വിശ്വസ്തതയും. എന്നെ കൊല്ലുവാൻ തക്കവണ്, എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ശത്രു പല വട്ടം ആലോചന കഴിച്ചപ്പോൾ, അപ്പാ, നിന്റെ ദൈവം വിശ്വസ്തതയും നിമിത്തം നീ എന്നെ നിർത്തിയതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉടരവനഹസ്തുല ജീവനാ സന്ധ സൈതമനഹസ്തുലാരഭ. ഇന്ന് പകൽക്കാലം ആദരമടക്കിയിരിക്കാതെ ഹൃദയം തുറന്നു പറ, അപ്പാ, ഞാൻ കടന്നു വന്ന എല്ലാ വഴി എന്റെ കഴിവല്ല, എന്റെ കൃത്യം, എന്റെ യോഗ്യതയല്ല, നിന്റെ കൃപ, നിന്റെ വിശ്വാസത, നിന്റെ ദയ. ഉടരവനഹസ്തുലാരവ ജീവനാസന്ധ സൈതമനഹസ്തുലാരവ. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല. ഞാൻ എന്നത് എവിടെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം മരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി ഉദാഹരണങ്ങൾ എടുത്തു പറയുവാനുണ്ട്, എങ്കിലും സമയപരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പുതിയ നിയമത്തിൽ ഒന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാം അധ്യായം നമുക്ക് പരിചിതമായ അധ്യായം. കർത്താവിൻ്റെ ഹല്ലേലൂയ അടയാളങ്ങളെ ആരംഭമായിട്ട് കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, സൺഡേ സ്കൂൾ തൊട്ട് നാം പഠിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ, എത്ര സന്തോഷകരമായൊരു അവസ്ഥയായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ഒരു കല്യാണത്തിൻ്റെ ഒരു വീടെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദീർഘനാള് അവർ കാത്തിരുന്ന് ക്രമീകരിക്കപ്പെട്ട ഒരു കല്യാണം. ആ കല്യാണത്തിൽ ഹല്ലേലൂയ വിരുന്ന് ഹാരം കൊണ്ട്, ഹല്ലേലൂയ, വിരുന്നുശാല എല്ലാം നിറഞ്ഞ് എല്ലാവരും കടന്നു വന്നു. ഹല്ലേലൂയ, നമ്മളിങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, വളരെ സന്തോഷത്തിൻ്റെ അവസ്ഥകളിൽ പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിയുക, പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിയുക. നമുക്ക് അങ്ങനൊരു ചിന്തയൊന്നുമില്ല കേട്ടോ, എന്നും ഈ സന്തോഷം കിട്ടുന്നുള്ളത് ധാരണ നമ്മളിങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ, എന്നും ഹല്ലേലൂയ ഈ സന്തോഷത്തിൽ പോകാമെന്ന് കരുതിയ ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവജനം തിരിച്ചറിയണം, അവൻ്റെ ദൈവം വിശ്വസ്ത ഒരല്പസമയത്തിനൊന്ന് മാറി നിന്നാൽ കാര്യങ്ങൾ തകിടം മറിയും, കാര്യങ്ങൾ തകിടം മറിയും. സന്തോഷഭവനം പൊടുന്നനവേ ദുഃഖഭവനമായി മാറും. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറി മറിയാൻ ഒരു ചെറിയ, ഹല്ലേലൂയ, ഒരു ഡയഗ്നോസിസ് മതി അല്ലേ, ചെറിയൊരു പരിശോധന ആവശ്യമായി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആകമാനം കാര്യങ്ങൾ മാറി മറിയും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നേരെ നിൽക്കുന്നത്, എഴുന്നേറ്റ് നിൽക്കുന്നത്, ഞാനെന്ന് പറയുന്നത് ഞാൻ ചെയ്യും അല്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഒടിഞ്ഞുകുത്തി താഴെ വീഴും. ഹല്ലേലൂയ, നമ്മുടെ ലൈഫിന്റെ താളം തെറ്റും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കട്ടെ, നാം ലഭിച്ചിരിക്കുന്നതിൽ, നാം പ്രാപിച്ചിരിക്കുന്നതിൽ ഒന്നും മതിമറന്ന് യാത്ര ചെയ്യുന്നവരായി തീരരുത് ദൈവമക്കൾ. ഹല്ലേലൂയ. കൂട്ടത്തിൽ കൂടാനൊക്കെ ആള് കാണും, പാട്ടുപാടാനൊക്കെ ആള് കാണും, പ്രോത്സാഹനമൊക്കെ കാണും, പക്ഷേ ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ ഒരു നിമിഷം മതി, ഒരു നിമിഷം മതി. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, വിരുന്നുകാരെല്ലാം വന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ എന്തില്ല, വീഞ്ഞില്ല. ഒത്തിരി സുഹൃത്തുക്കൾ അവിടെയുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സാഹചര്യം ഉണ്ടാകും കേട്ടോ. ഇന്ന് കൂട്ടുനിൽക്കുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവർ, ഹല്ലേലൂയ ഒക്കെ ഉണ്ടല്ലോ,
ഒന്നും ചെയ്യാൻ പറ്റാതെ വെറും നോക്കുകുത്തികളായി നോക്കി നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മതിമറന്നുപോയ രണ്ട് രാജാക്കന്മാരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നമ്മൾ കാണുവാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ സ്തോത്ര ഹല്ലേലൂയ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അവൻ്റെ ഭാവം മാറി, അവൻ്റെ രൂപം മാറി. ഹല്ലേലൂയ. മനുഷ്യനായിരുന്നവനെ മൃഗമായി മാറാനിട വന്നു. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരംഭം തൊട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദേവാലയത്തിലെ മന്ദിരത്തിലെ വിശുദ്ധ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഹല്ലേലൂയ കൂട്ടുകാരുമൊത്ത് സല്ലപിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതേ നിമിഷത്തിൽ തന്നെ എഴുത്തുണ്ടായി, ഹല്ലേലൂയ ഞാൻ നിന്നെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ വായിക്കുന്ന അവൻ്റെ മുട്ട് ആടിപ്പോയി. ദൈവമക്കളെ, കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും ഒന്നു മാറിയാൽ, നാം മതിമറന്ന് ദൈവത്തെ മറന്ന് നാം മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചാൽ ഹല്ലേലൂയ നേരെ നിൽക്കാൻ കഴിയും. നമ്മളാരെങ്കിലും ധരിക്കുന്നെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സംഗീതം കാണിച്ചെന്ന് പറയണം. അപ്പാ, നിന്റെ ദയയും വിശ്വസ്തത നിമിത്തം നീ എന്നെ നിർത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ച അതേ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ പലരും കർത്താവേ വീണുപോയി പോർക്കലത്തിൽ, ഹല്ലേലൂയ നിന്റെ ദയ നിമിത്തം നിന്റെ വിശ്വാസത നിമിത്തം നീ എന്നെ നിർത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. അവിടേതാ ഹല്ലേലൂയ കനാവില് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ വീഞ്ഞു തീർന്നു പോയി. ഹല്ലേലൂയ വരുന്നവർക്ക് ഒടുക്കുവാനൊന്നുമില്ല. ഹല്ലേലൂയ. വിരുന്നുവാഴിക്ക് അവിടെ പ്രസക്തിയില്ലെന്നായിപ്പോയി. അല്ല, നമുക്കറിയാം അവിടെ സംഭവിച്ച അത്ഭുതം. നമുക്ക് അടയാളങ്ങൾ ആരംഭമായിട്ട് കർത്താവ് ചെയ്ത് വെള്ളത്തെ വീഞ്ഞാക്കി. സ്തോത്രം. ഹല്ലേ. 11-ാമത്തെ വാക്യത്തിൽ 2:11 ഒന്ന് വായിച്ചു. 2:11 അവൻ തന്റെ തന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ ഓർപ്പിക്കട്ടെ, വിരുന്നു വാഴിക്ക് അവിടെ പ്രസക്തിയില്ല. വെള്ളം കോരിയവന് പ്രസക്തിയില്ല, വെള്ളത്തിന് പ്രസക്തിയില്ല, കൽഫർണിക്ക് പ്രസക്തിയില്ല, അവിടെ കൂടെ നിന്ന് ഒരാൾക്കും പ്രസക്തിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് ഹല്ലേലൂയ അഭ്യർത്ഥിച്ച മറിയയ്ക്ക് പോലും അവിടെ പ്രസക്തിയില്ല. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് എത്ര ഹൃദയങ്ങൾ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, നിന്റെ ഇല്ലായ്മകളെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒന്ന് രൂപമാറ്റം വരുത്തി. ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ ഏറ്റവും രുചികരമാക്കി തീർക്കുവാൻ, ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തീർക്കുവാൻ അവിടുത്തെ മഹത്വത്തിന്റെ കരം ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് എത്ര ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ആരാധന, ഈ കർത്താവേ ഹല്ലേലൂയ ഞാൻ വന്നതുപോലെ അല്ല, അവിടുത്തെ മഹത്വം നീ എന്നിൽ ഒന്ന് വെളിപ്പെടുത്തണമേ. കനാവിൽ വെളിപ്പെട്ടതുപോലെ അവിടുത്തെ മഹത്വത്തിന്റെ കരം ഇന്ന് പകൽക്കാലം എന്നിൽ ഒന്ന് വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവമക്കളെ, അല്ല, ദീർഘനാളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണെങ്കിലോ, നീ കരയുന്ന വിഷയങ്ങളാണെങ്കിലോ, ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി നിന്നെ മടക്കി അയക്കുന്ന ദൈവമാ. യോഹന്നാന്റെ സുവിശേഷം തന്നെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ മറ്റൊരു ഭവനം നമുക്ക് കാണാം, ലാസറിന്റെ ഭവനം. സ്തോത്രം. ഹല്ലേലൂയ. ലാസറിന്റെ ഭവനത്തിലെ ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ദിവസങ്ങൾക്ക് മുമ്പ് ലാസറിന് രോഗം ഒരു അറിഞ്ഞെങ്കിലും കർത്താവ് പോയില്ല. ശിഷ്യന്മാർ നിർബന്ധിച്ചിട്ടും പോയില്ല. താല്പര്യമില്ലാതെ കൂടെ പോകുന്ന ശിഷ്യന്മാർ ഹല്ലേലൂയ പോ അവിടെ ചെന്നപ്പോൾ വലിയ പുരുഷാരത്തെ യേശു കണ്ടു, കരയുന്ന മാർത്തയെ കണ്ടു, കരയുന്ന മറിയെ കണ്ടു, കരയുന്ന പുരുഷാരത്തെ കണ്ടു, യേശുവും കരഞ്ഞു. ഹല്ലേലൂയ. സ്തോത്ര ഹല്ലേലൂയ. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മാർത്തയുടെ ചോദ്യത്തിന് മുമ്പാകെ ഹല്ലേലൂയ 40-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ, വാ തുറന്ന് പറ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും.
നാറ്റം വെച്ചല്ലോ എന്ന് പറഞ്ഞ് പ്രതീക്ഷയറ്റോടെ കർത്താവ് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം പ്രതീക്ഷയോടെ കടന്നു വന്ന ദൈവത്തിൻ്റെ വൈദ്യരെ, നാറ്റം വെച്ച നിൻ്റെ ജീവിതാനുഭവത്തെ, മറന്നു കളഞ്ഞ നിൻ്റെ ജീവിത അനുഭവത്തെ, മരവിച്ച നിൻ്റെ ജീവിതാനുഭവത്തെ, നിൻ്റെ സങ്കടങ്ങളെ, അല്ലേലിയോ, ജീവൻ്റെ തുടിപ്പ് പകരുവാൻ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഇന്നലെ ഹല്ലേലൂയ മാർത്ത കേട്ട് വിശ്വസിച്ചപ്പോൾ, ഹല്ലേലൂയ, കല്ലറയിൽ അടക്കപ്പെട്ടവനായിരുന്ന ലാസർ ജീവൻ പ്രാപിച്ചവനായി പുറത്തിറങ്ങി വന്നത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വറ്റം ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, കർത്താവേ ഞങ്ങൾക്കല്ലേ, ഹോവേ ഞങ്ങൾക്കല്ല, നിന്റെ ദൈവ വിശ്വസ്തത നിമിത്തം നിന്റെ മഹത്വം എന്റെ വിഷയങ്ങളുടെ മേല് ഇന്ന് പകൽക്കാലം ഒന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനൊരു വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 24 മൂപ്പന്മാർ ആവർത്തിച്ച് ആവർത്തിച്ച് അധ്യായങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, അവർ സിംഹാസനത്തിൽ നിന്നിറങ്ങി അവരുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് അവർ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ല, സ്തുതിയും ബഹുമാനവും പുകഴ്ചയും പ്രാപിപ്പാൻ നീ യോഗ്യൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അകക്കണ്ണു തുറന്ന് നമ്മുടെ മധ്യത്തിൽ അധിവസിക്കുന്നവനായ, ഉലാവുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ, ഞാൻ ഒന്നുമല്ല കർത്താവേ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിരീടമായി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊരി താഴെയിട്ടുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സിംഹാസനത്തിന്മേൽ നിന്നൊക്കെ ഒന്ന് താഴിറങ്ങിക്കൊണ്ട്, കർത്താവേ ഞാൻ ഒന്നുമല്ല കർത്താവേ, മഹത്വവും സ്തുതിയും സ്വീകരിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ഹൃദയം തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കുന്ന എല്ലാ ഭക്തന്മാരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദരം തുറന്ന് പറ, കർത്താവേ മഹത്വവും സ്തുതിയും ബലവും ബഹുമാനവും സ്വീകരിപ്പാൻ നീ മാത്രം യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഗീതകാരൻ പറയുന്നു, ഞങ്ങൾക്കല്ലേ ഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ ദൈവം വിശ്വസ്തത നിമിത്തം അവിടുത്തെ നാമത്തിന് മഹത്വം വരുത്തണമേ. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ, ഹല്ലേലൂയ, 2023 മൂന്നാമത്തെ മാസത്തിലേക്ക് നാം അടുത്ത് വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചേർന്ന് പ്രാർത്ഥാവേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ നിന്നെ മഹത്വം വെളിപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തിൽ നീ നിന്നെ മഹത്വം വെളിപ്പെടുത്തണമേ, എൻ്റെ സഭയിൽ നീ നിന്നെ മഹത്വം വെളിപ്പെടുത്തണമേ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ നീ നിന്നെ മഹത്വം വെളിപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.